Rahul Gandhi MP would office Talitagarta, SFI Prover Tagar Kedre, Nadavadi Yedkan, CPM Nardeshanagi. SFI Agil India President VP Sanu, Samsana President K. Anisri, Indivarodana, CPM, Samsana Secretary Kodiyeri Balakrishnan, Nardesham Nalgiyathu. CPM in the Vayanad Ghadakathinum, Vishayamundayi. Pradeshada Sthalathundayirunnavarkkedire, Nadavadi Vannekkum. മുൻകൂട്ടി നിശ്ചയിച്ചാണ് എസ് എഫ് ഐ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സമരത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചാരണം നൽകിയിരുന്നു. എന്നിട്ടും ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജാഗ്രത പാലിച്ചില്ലെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ല സമരരീതി നിശ്ചയിച്ചതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. പ്രതിഷേധത്തിൽ അപ്പുറം സമരത്തെക്കുറിച്ച് പാർട്ടി നേതൃത്വത്തിനും അറിവുണ്ടായിരുന്നില്ലെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാര്യം എസ് എഫ് ഐ നേതാക്കൾക്ക് അറിയാമായിരുന്നു. എസ് എഫ് ഐ വയനാട് ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച യോഗം ചേരും. യോഗത്തിൽ സംസ്ഥാന സെൻട്രൽ അംഗങ്ങൾ പങ്കെടുക്കും. എം പിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ നേതൃത്വത്തിനെതിരെ നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം കേട്ട ശേഷമാകും നടപടിയുണ്ടാകുമെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച നടപടിയെ എസ് എഫ് ഐ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ നേരത്തെ തന്നെ തള്ളിയിരുന്നു. രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിന് നേർക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരവും തുടർന്നുണ്ടായ ആക്രമണവും അംഗീകരിക്കാനാവില്ലെന്നും തള്ളിപ്പറയുന്നുവെന്നും എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന പ്രതിഷേധത്തെ പരസ്യമായി തള്ളിയതിനൊപ്പം അതേ രീതിയിലുള്ള തിരുത്തലും വേണമെന്ന് സി പി എം എസ് എഫ് ഐ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ വയനാട് ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷമായിരിക്കും നടപടിയെടുക്കുക. സംഭവത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ചിലയിടങ്ങളിൽ പ്രതിഷേധം അക്രമാസക്തമാവുകയും ചെയ്തു. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിച്ചുള്ള പ്രതിഷേധവും ഇന്നലെ ഉണ്ടായി. ആരോഗ്യമന്ത്രി വീണ ജോർജിനും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും നേരെ കരിങ്കൊടി കാട്ടിയിരുന്നു. കൽപ്പറ്റയിൽ കോൺഗ്രസ് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രതിഷേധം പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിലാണ് എൽ ഡി എഫ്. യു ഡി എഫ് ആക്രമണങ്ങൾക്കെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് എൽ ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.